നമസ്കാരം. ബംഗാളിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിനിടെയാണ് ശബ്ദശകലം പുറത്തു വന്നത്. ബംഗാളിൽ ബി ജെ പി 100 സീറ്റ് കടക്കാൻ ബുദ്ധിമുട്ടുമെന്ന വാദമാണ് തുടക്കം മുതൽ പ്രശാന്ത് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ബംഗാൾ ജനത. മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പ്രശാന്ത് കിഷോറിന്റെ ശബ്ദശകലം ട്വിറ്റ് ചെയ്ത് ബി ജെ പി രംഗത്ത് വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേ കാണിക്കുന്നതായി പ്രശാന്ത് ഇതിൽ പറയുന്നത് കേൾക്കാം. മുതിർന്ന ബി ജെ പി നേതാവ് അമിത് മാളവ്യയാണ് ഒന്നിലധികം ശബ്ദശകലങ്ങൾ ട്വിറ്റ് ചെയ്തത്. മാധ്യമപ്രവർത്തകരുമായി നടത്തിയ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടെയായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ തുറന്നു പറച്ചിൽ. ക്ലബ് ഹൌസിൽ നടത്തിയ പരസ്യ ചർച്ചയിൽ ഡി എം സിയുടെ ആഭ്യന്തര സർവേയിൽ പോലും ബി ജെ പി വിജയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പ്രശാന്ത് കിഷോർ സമ്മതിക്കുന്നു. മോദിക്ക് വേണ്ടിയാണ് വോട്ട്, ധ്രുവീകരണം യാഥാർത്ഥ്യമാണ്. പട്ടിക വിഭാഗങ്ങളും, അതായത് ബംഗാൾ ജനസംഖ്യയുടെ 27% മധുവുകളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു. മാളവ്യ ഇങ്ങനെയാണ് ട്വിറ്ററിൽ പറയുന്നത്. പശ്ചിമബംഗാളിൽ വലിയ ജനപ്രീതിയുള്ള നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും മോദിയെ രാജ്യത്തുടനീളം ആരാധിക്കുന്നുവെന്നും പ്രശാന്ത് കിഷോർ ശബ്ദശകലത്തിൽ പറയുന്നുണ്ട്. അതേസമയം സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രശാന്ത് കിഷോർ രംഗത്തെത്തി. ബംഗാളിലെ മൂന്നാംഘട്ട വോട്ടെടുപ്പിനിടെയാണ് ശബ്ദശകലം പുറത്തു വന്നത്. ബംഗാളിൽ ബി ജെ പി 100 സീറ്റ് കടക്കാൻ ബുദ്ധിമുട്ടുമെന്ന വാദമാണ് തുടക്കം മുതൽ പ്രശാന്ത് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നത്. മാത്രമല്ല, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ട് കേന്ദ്രമന്ത്രി ബാബുൽ സുപ്രിയയും രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്ത് പോളിംഗ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്ന് ബാബുൽ സുപ്രിയോ പറഞ്ഞു. നന്ദിഗ്രാമിലെ മമതയുടെ പോളിംഗ് ദിവസത്തെ പ്രകടനം തോൽവി അംഗീകരിച്ചതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. മമതയുടെ തോൽവിയോടെ ബാക്കിയുള്ള ഡി എം സിക്കാരെല്ലാം അപ്രസക്തമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ വിശ്വാസ്യത നഷ്ടമായി കഴിഞ്ഞു. 10 വർഷം ബംഗാളിലെ ജനങ്ങൾ നൽകിയിട്ട് മമതയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. വൻ പരാജയമാണ് മമതയെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളെയും മോശമായി ചിത്രീകരിക്കാനാണ് മമതയുടെ ശ്രമം. ഒരാൾക്ക് താഴാൻ കഴിയുന്നതിലും വലിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. 200 മുകളിൽ സീറ്റ് നേടി അധികാരത്തിലെത്താൻ പശ്ചിമബംഗാളിൽ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും ബാബുൽ സുപ്രിയോ പറഞ്ഞിട്ടുണ്ട്. പല വിഭാഗങ്ങളാണ് മമതയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മമതയുടെ തോൽവി എന്തായാലും നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.